Hello, everyone. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു അമേസിംഗ് അൺനോൺ ഫാക്റ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സിംപിളായിട്ട് പറയണമെങ്കിൽ അതെന്താന്നുള്ളൊരു കാര്യം നീട്ടി വലിക്കാത്ത രീതിയിൽ ഞാൻ ഇപ്പോഴേ പറയാം നമ്മളെല്ലാവരുടെ വീട്ടിൽ പൂച്ചയെ വളർത്തുന്നുണ്ടാവുമല്ലോ സോ അങ്ങനെ പൂച്ച വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ പൂച്ച വളർത്തുന്ന വളർത്തുന്ന ആൾക്കാരുടെ വീട്ടിലെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു അഞ്ച് പേരുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ അഞ്ച് പേരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പൂച്ചക്കുട്ടിയെ വളർത്തുന്നുണ്ട് അങ്ങനെ വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുറവായിരിക്കുമെന്നുള്ള ഉള്ളൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക ഹഡ്രഡ് പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ അതിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുറവാണെങ്കിൽ ബാക്കിയുള്ളത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് അതായത് ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് മാത്രമായിരിക്കും ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസസ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് വരും എടാ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പൂച്ച വളർത്തുന്നതും ഈ ഒരു ഹാർട്ട് ഡിസീസിൻ്റെ ചാൻസസ് കുറയുന്നതും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ പൂച്ച വളർത്തുമ്പോൾ നമ്മൾ പൂച്ചയ്ക്ക് ഇങ്ങനെ എപ്പോഴും കൊടുക്കും തടവി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ട്രെസ് ഒന്ന് കുറയും അതായത് മെയിനായിട്ട് പറയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു പൂച്ചയെ തടവി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ഉണ്ട് ഈ ഒരു സ്ട്രെസ്സ് ഹോർമോണിൽ ആ ഒരു ബ്ലഡിൻ്റെ ബ്ലഡിനുള്ള ബ്ലഡിലുള്ളതാണ് ഈ ഒരു സ്ട്രെസ് ഹോർമോൺ ഈ ഒരു സ്ട്രെസ് ഹോർമോൺ പതിയെ കുറയും സോ കുറയുന്ന സമയത്ത് ഈ ഒരു ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസസ് കുറവാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസസ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുറവാണെന്നുള്ളൊരു കാര്യം പറയുന്നത് സോ പൂച്ചയെ തടക കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ്സ് ഫ്രീ ആയി പോകുന്നുണ്ട് സ്ട്രെസ് ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ കുറഞ്ഞ് വരുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സോ ഇത് ഇത് നിങ്ങൾക്ക് അറിയാമെന്നൊരു കാര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കമൻറ്റിൽ ലീവിയ ഇല്ല നിങ്ങൾക്കറിയാത്തൊരു കാര്യമായിരുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ ലീവിയ സോ നാളെ മറ്റൊരു അമേസിങ് അൺണോൺ ഫാക്ടറി ആയിട്ട് വരുന്നവരേക്കും ഇനി ഇനി മുതൽ വീട്ടിൽ പൂച്ച ആൾക്കാരാണെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ പൂച്ചയെ മേടിച്ചോണ്ടെന്ന് വളർത്താൻ നോക്കാം അപ്പോൾ വീട്ടിനുള്ളിൽ അത് തൂറാത്ത രീതിയിൽ നോക്കണം അപ്പോൾ അത് മറ്റൊരു വീടുകളിൽ വരുന്ന വരുന്നതായിരിക്കും വീണ്ടും ഓഫ് അണ്ടിൽഡാൻ ലവ് യു ഓഫി ടാറ്റാ ടാറ്റ കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ ബൈബേ പീസോഡ് ഗ്യാ സി എസ് ലഭ്യോൾ